വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട്. ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, കസ്റ്റേർഡ് പൗഡർ, കുറച്ച് നട്ട്സ്, കുറച്ച് പഞ്ചസാര, പിന്നെ പാല്. ബ്രെഡിൻ്റെ 4 സൈഡിലുള്ള ആ ബ്രൗൺ കളറൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം. എന്നിട്ട് ബ്രെഡ് 2 കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ 4 കഷ്ണങ്ങളായിട്ടോ മുറിച്ചെടുക്കാം. ഞാനിവിടെ 2 പീസായിട്ടാണ് ഒരു ബ്രെഡിനെ മുറിച്ചെടുക്കുന്നത്. ബ്രെഡ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ബ്രെഡ് വെച്ച് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാല് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലിൻ്റെ കൂടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം. 1/2 ലിറ്റർ പാലിന് പുറമെ 1 ഗ്ലാസ് പാല് കൂടെ ഒന്ന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പാൽ അവിടെ ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു 1/2 സ്പൂണ് കസ്റ്റേർഡ് പൗഡറിലോട്ട് 1 ഗ്ലാസ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അത് പാലിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കാം. പാലൊന്ന് കട്ടിയായിട്ട് വരും, ഒത്തിരി കട്ടിയാവരുത്. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റാം. കസ്റ്റേർഡ് ആഡ് ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ. പാല് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലോട്ട് ചുറ്റിച്ച് നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാം. ഇനി നമുക്ക് കസ്റ്റേർഡ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ബ്രെഡ് പീസുകൾ ഇതിൻ്റെ മേലെ ഒന്ന് വെച്ചു കൊടുക്കാം. കസ്റ്റേർഡ് ആഡ് ചെയ്യാം. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ, കുറച്ച് നട്ട്സും കൂടെ മേലെങ്ങനെ വിതറി കൊടുക്കാം. നമ്മുടെ ഡെസേർട്ട് ഇവിടെ കഴിഞ്ഞു. ഇത് നമുക്ക് ചൂടോടെ വേണമെങ്കിലും കഴിക്കാം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്, വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.